വെൽക്കം ടു റിച്ചസ് ക്രിയേഷൻ, ബി ഹാപ്പി ഓൾവേസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ റെസിപ്പി ചിക്കൻ ചുക്കയാണ്. വളരെ സ്വാദിഷ്ടമായ റെസിപ്പിയാണ്. സോ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്താൽ എൻ്റെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഓക്കെ, നമുക്ക് ആദ്യം ഒരു കടായി എടുക്കാം. അതിലേക്ക് 4 to 5 tablespoons ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കൂ. നമ്മുടെ ഗീ റൈസ്, ഫ്രൈഡ് റൈസ്, ബിരിയാണി റൈസ് എല്ലാത്തിനും ഈ ചിക്കൻ ചുക്ക വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാകും. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബ്രിഞ്ചി ഇല 2 ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രാമ്പു 1/2 teaspoon ആഡ് ചെയ്ത് കൊടുക്കാം. പട്ട 2, ഏലക്ക 2 ആഡ് ചെയ്ത് കൊടുക്കാം. വറ്റൽ മുളക് 5 ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റൗ ലോ ഫ്ലെയിം ഇല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ഓക്കെ, എല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളി, ഞാൻ 20 ചെറിയുള്ളിയാണ് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാവും. ചെറിയുള്ളി ആഡ് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും നമ്മൾ ചുക്ക ചെയ്യുമ്പോൾ ചെറിയുള്ളി വലിയുള്ളി രണ്ടും ആഡ് ചെയ്യണം. അപ്പോഴേ നല്ല ടേസ്റ്റ് വരുള്ളൂ. നമുക്ക് ചെറിയുള്ളി 20 ചെറിയുള്ളി ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. വലിയുള്ളി, മീഡിയം സൈസ് വലിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 to 5 വലിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വല്യുള്ളി സ്ലൈസ് ആക്കിയതാണ്, 4 to 5 വലിയുള്ളി സ്ലൈസ് ആക്കിയതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കൂ. ഞാൻ ഒരു മിക്സർ ജാറില് ഗാർലിക് വന്നിട്ട് ഒരു 5 to 6 എടുത്തിട്ടുണ്ട്. ക്ലൗസ്, ജിഞ്ചർ, ഇഞ്ചി ഒരു ചെറിയ പീസ്, പച്ചമുളക് 3 അത് നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റാക്കി എടുത്താലും കുഴപ്പമില്ല. നല്ല ഫൈൻ പേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, പേസ്റ്റ്, ജിഞ്ചർ, ഗാർലിക് ആൻഡ് ഗ്രീൻ ചില്ലീസ്. ഇത് 3 പേസ്റ്റ് ചെയ്തത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് 3 കൂടെ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. നമുക്ക് നമ്മുടെ ഉള്ളി നല്ല ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാവും, കരിഞ്ഞു പോവില്ല. സോ എപ്പോഴും
സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. ഓണിയൻ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. എൻ്റെ ചാനൽ പുതിയതായി കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് മഞ്ഞപ്പൊടി 1/2 teaspoon ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി 1 tablespoon മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. മല്ലിപ്പൊടി 1 tablespoon മല്ലിപ്പൊടി നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 tablespoon. ഞാൻ പെപ്പർ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയതുപോലെ 1/2 tablespoon പെപ്പർ ക്രഷ് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. മസാല നന്നായിട്ട് ഒന്ന് പിടിക്കട്ടെ. പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് നമ്മുടെ മസാല നന്നായിട്ട് റോസ്മെൽ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി 1 തക്കാളി ചോപ്പ് ചെയ്തതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ നമുക്കിനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തക്കാളി സോഫ്റ്റ് ആകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മഷ്റൂം ചുക്കയിൽ വെള്ളം ആഡ് ചെയ്യാതെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ലിഡ് കൊണ്ട് മൂടി കൊടുത്തിട്ടാണ് കുക്ക് ചെയ്യണം. സോ ആരും വെള്ളം ചേർക്കരുത്. ചിക്കൻ വെള്ളമല്ലാതെ തന്നെ നമുക്ക് മൂടി വെച്ച് ആവിയിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 lid കൊണ്ട് മൂടി കൊടുക്കാം. തക്കാളി നന്നായി സോഫ്റ്റ് ആയിട്ട് വരട്ടെ. 5 minutes ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം നമുക്ക് ലിഡ് കൊണ്ട്. നോക്കൂ, നല്ല പഴുത്ത തക്കാളി എടുത്തോളൂ. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരട്ടെ തക്കാളി. നമ്മുടെ തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നോക്കൂ, ചിക്കൻ ചുക്കാനുള്ള മസാല റെഡിയായി. മസാല നന്നായിട്ട് റോസ്മെല്ലെല്ലാം പോയിട്ടുണ്ട്. നമ്മുടെ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ
എല്ലാവർക്കും ഇതുപോലെ ചിക്കൻ ചുക്ക ഉണ്ടാക്കിയ ഇഷ്ടമാണ്. സോ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് കുറച്ച് എരിവ് കുറച്ചാൽ കറക്റ്റായിട്ടുണ്ടാവും. സോ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി, പെപ്പർ പൊടി, ഗ്രീൻ ചില്ലിൻ്റെ അളവിൽ മാറ്റം വരുത്തിക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, ചിക്കൻ റിലേറ്റഡ് ആയ വീഡിയോസ്. സോ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് നന്നായിട്ട് മസാല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. ഞാൻ വെള്ളം ആഡ് ചെയ്യാതെ ലിഡ് കൊണ്ട് മൂടി കൊടുത്തിട്ടാ കുക്ക് ചെയ്യുന്നത്. ചിക്കൻ ചുക്ക എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഒരു ലിഡ് കൊണ്ട് ഇനി മൂടി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഒരു 20 മിനിറ്റ്സ് കുക്കായാൽ 20 to 25 മിനിറ്റ്സ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. അത് മാത്രം ചെയ്താൽ മതി, നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആൻഡ് യമ്മി ചിക്കൻ ചുക്ക റെഡി ആയി കിട്ടും. സോ വെള്ളം ആഡ് ചെയ്യരുത്, സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ലിഡ് കൊണ്ട് മൂടി കൊടുത്തിട്ട് ഇടയ്ക്ക് ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. ചിക്കനെ നന്നായിട്ട് കുക്കാവട്ടെ. നമ്മുടെ ചിക്കൻ നോക്കൂ, അതിലെ വെള്ളം മൂടി കൊടുത്താൽ സ്റ്റീമായിട്ട് അതിലെ വെള്ളം അതിലത്തെ വെള്ളത്തിൽ തന്നെ അത് നന്നായിട്ട് കുക്കായിക്കോളും. സോ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇതുപോലെ കുക്കാവുമ്പോൾ അതിലെ തന്നെ വെള്ളം ആഡ് ആയിക്കോളും. ഇനി നമുക്ക് നന്നായിട്ട് ചിക്കൻ വെന്തിട്ട് റോസ്റ്റ് ചെയ്യണം. നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന പോലെ നല്ല ഡ്രൈ ആവുന്നവരെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലേവറിന്. ഒരു കൈപ്പിടി മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് കറിവേപ്പിലയും ആഡ് ചെയ്തോളൂ. നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുത്താൽ കറക്റ്റായിട്ടുണ്ടാവും. നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. നോക്കൂ, ഈ വെള്ളം കൂടെ ഒന്ന് നന്നായിട്ട് വറ്റിയ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വെള്ളം നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. നോക്കൂ, ഇതാണ് നമ്മുടെ ചിക്കൻ
ചുക്ക റെഡി ടു സെർവ്. സോ എല്ലാവരും ഈ സ്വാദിഷ്ടമായ ടേസ്റ്റി ആൻഡ് യമ്മി ചിക്കൻ ചുക്ക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബി ഗുഡ് ആൻഡ് ഡു ഗുഡ്. ടേക്ക് കെയർ. താങ്ക് യു. ബൈ. കീപ് സ്മൈലിംഗ്.